നമ്മളുടെ ഭാരതീയ ജീവിത സങ്കല്പത്തിൽ ധർമ്മശാസ്ത്രം ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ധർമ്മശാസ്ത്രം ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് കുടുംബജീവിതത്തിനാണ് ആ കുടുംബജീവിതത്തിൽ അച്ഛന്റെ സ്ഥാനം അച്ഛൻ പുറത്തു പോയിട്ട് അച്ഛൻ ജോലിക്ക് പോയിട്ട് ആ കുടുംബം നല്ല രീതിയിൽ നടത്താനുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ധാർമ്മികമായിട്ട് സമ്പാദിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു ഒരു 10000 വർഷത്തെ ഭാരതത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് അതാണ് അച്ഛന്റെ ജോലി പ്രധാനമായും വീടിന്റെ പുറത്ത് അമ്മയുടെ ദൗത്യം പ്രധാനമായും വീടിന്റെ അകത്ത് ഇതിനോട് യോജിക്കുന്നവരുണ്ടാവാം വിയോജിക്കുന്നവരുണ്ടാവാം പക്ഷേ നമ്മൾ അറിയണം ധർമ്മശാസ്ത്രത്തിന്റെ പ്രായോഗികത ആണ് ഇപ്പോ ഞാൻ പറയുന്നത് പുസ്തകം നോക്കിയിട്ട് വായിക്കല്ല അമ്മ കുട്ടികൾക്ക് ജന്മം നൽകി അവരെ വളർത്തി നല്ല ഒരു പൗരനാക്കി മാറ്റുന്നു നല്ല ശരീരവും നല്ല മനസ്സും മക്കൾക്ക് കൊടുക്കേണ്ടത് അമ്മമാരാണ് അച്ഛന്റെ ദൗത്യം ആ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുക രണ്ടുപേരും 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ സാമൂഹിക പ്രവർത്തനവും ഇന്നും അന്നും എന്നും ആലോചിച്ചു നോക്കുക കുറേ കൂടി റിഫൈൻഡ് ആയി ഇന്നത്തെ സിസ്റ്റം എന്ന് മാത്രമേ ഉള്ളൂ അച്ഛൻ ഓഫീസിൽ പോയി രാവിലെ തൊട്ട് പോയി വർക്ക് ചെയ്തിട്ട് സമ്പത്ത് കൊണ്ടുവരുന്നു അമ്മ കുട്ടികൾക്കും ഭർത്താവിനും ഭക്ഷണം പാചകം ചെയ്ത് അവർക്ക് നല്ല രീതിയിൽ വിളമ്പി ആ കുട്ടികൾക്ക് പറയാനുള്ളതെല്ലാം കേട്ട് അവരുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ ദുഃഖങ്ങളൊക്കെ തീർത്ത് അവർക്ക് ആത്മവിശ്വാസം നൽകി അവരെ ആത്മാഭിമാനമുള്ളവരാക്കി അവരുടെ കൂടെ ജീവിച്ച് ആ മക്കൾക്ക് അമ്മ എന്ന് പറയുന്നത് മാതൃദേവോഭവ എന്ന ലെവലിലേക്ക് എത്തിക്കുന്നു ശരിക്ക് അമ്മയുടെ വർക്ക് ഫുൾ ടൈമാണ് വീട്ടിനകത്ത് ആസ്വദിച്ചുകൊണ്ട് അമ്മ ചെയ്യുന്നു ഭക്ഷണം പാചകം ചെയ്യലായാലും മക്കൾക്ക് വിളമ്പിക്കൊടുക്കലായാലും ഭർത്താവിന് വിളമ്പിക്കൊടുക്കലായാലും വീട് ഐശ്വര്യപൂർണമാക്കലായാലും ഗൃഹലക്ഷ്മിയുടെ സാന്നിധ്യത്തിൽ ഓവർലോഡ് വരുമ്പോൾ അമ്മ വിശ്രമിക്കും അമ്മ സിമ്പിൾ ഭക്ഷണം ഉണ്ടാക്കും കുട്ടികൾക്ക് താല്പര്യമുള്ള ഭക്ഷണം ഉണ്ടാക്കും അതിലാണ് അമ്മ ആസ്വദിക്കുന്നത് ആ ജന്മം നൽകി കുട്ടികളെ വളർത്തി വലുതാക്കുന്ന ആ ദൗത്യം അമ്മ നിർവഹിക്കുന്നു ഇപ്പൊ എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നത് ശരിയോ തെറ്റോ വേണ്ടതോ വേണ്ടാത്തതോ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പൊ എന്താ സംഭവിക്കുന്നത് അമ്മയും ജോലിക്ക് പോകും അച്ഛനും ജോലിക്ക് പോകും മക്കള് സർവന്റിന്റെ കൂടെ സർവൈവ് ചെയ്യും ആ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള മനസ്സ് വികസിപ്പിക്കാൻ ഒന്നുമില്ല കുറേ സമ്പത്ത് കിട്ടും വലിയ വീടുണ്ടാക്കാം വീട്ടിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവാം ജീവിക്കാൻ വേണ്ടി എല്ലാം രണ്ടുപേരും കൂടി ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു വലിയ വീട് ലോൺ എടുത്തുണ്ടാക്കുന്നു അതെല്ലാം കഴിയുമ്പോൾ ആ മക്കളുടെ കൂട്ടത്തിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ അച്ഛനും അമ്മയ്ക്കും നേരെയില്ല കാരണം ഓഫീസിലെ ജോലിയുണ്ട് ഓഫീസിൽ ജൂനിയർ സ്റ്റാഫാണ് കുറേ അധികം ലോഡുണ്ട് പണ്ടത്തെ മാതിരി ഗവൺമെൻറ് ഓഫീസിൽ പോലും വെറുതെ ഇരിക്കാൻ പറ്റില്ല അത്രയും അധികം സ്ട്രെയിൻ ഉണ്ട് അപ്പൊ ഈ കുട്ടികൾ ചെറുപ്പം മുതൽക്ക് അവർക്ക് ലഭിക്കേണ്ട സ്നേഹവും അതുപോലെ തന്നെ മറ്റെല്ലാ വിധത്തിലുള്ള ശ്രദ്ധയും അത് കൊടുക്കേണ്ട സമയത്ത് അച്ഛനമ്മമാർ രാവിലെ തന്നെ ഓഫീസിൽ പോകും ഏതെങ്കിലും ഒരു സർവൻ്റ് അവരുടെ രീതിയിൽ ആ കുട്ടികളെ വളർത്തും ഈ കുട്ടികൾ കുറേ വലുതായി കഴിഞ്ഞു എന്ന് വിചാരിക്കുക അപ്പൊ പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തിരിക്കണം എന്ന് അവർക്ക് തോന്നില്ല അപ്പൊ അച്ഛനും അമ്മയും കുട്ടികളെ വിളിച്ച് ലാളിക്കാൻ സമയമുണ്ടോ ലാളിച്ച് അവരിയിരിക്കുമോ മക്കളുടെ ചോറ് വിളമ്പി കൊടുക്കാനും മക്കളുടെ കൂട്ടത്തില് കഥ പറഞ്ഞു കൊടുക്കാനും മക്കളുടെ കൂട്ടത്തിൽ കളിക്കാനും ആ പ്രായമൊക്കെ കഴിയുമ്പോൾ പിന്നെ മക്കൾക്ക് അതിന് താല്പര്യമില്ല അവരുടെ മനസ്സിലൊരു ഇംപ്രഷൻ ഉണ്ടാകുന്നു നമ്മളുടെ മക്കളുടെ മനസ്സിലൊരു ഇംപ്രഷൻ ഉണ്ടാകുന്നു അച്ഛൻ ജോലിക്ക് പോകും രാവിലെ അമ്മയും ജോലിക്ക് പോകും അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പൈസ ഉണ്ടാക്കാനാണ് കുറെ വീട്ടിനകത്തുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാൻ അച്ഛനും അമ്മയ്ക്കും നേരെയില്ല
ഇതേ കുട്ടികളെ സ്കൂളിൽ വെച്ച് മറ്റു കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യും. മറ്റു കുട്ടികൾ പറയും അമ്മയാണ് എനിക്ക് ചോറ് വിളമ്പി തരുന്നത്, ഞാൻ പറയുന്നതൊക്കെ അമ്മ കേൾക്കും, അമ്മ വൈകുന്നേരം എൻ്റെ കൂടെ ഇരിക്കും, ഞങ്ങൾ കുറേ നേരം തമാശ പറയും, അമ്മ കഥകൾ പറഞ്ഞു തരും, അമ്മ എന്നെ പഠിപ്പിക്കും, അമ്മ എൻ്റെ അമ്മയുടെ മടിയിലാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത്, അമ്മ എന്നെ എടുത്തുകൊണ്ട് പോയിട്ട് കട്ടിലിൽ കിടത്തും, അമ്മ എനിക്ക് വായിൽ ചോറ് തരും. ഇതെല്ലാം ചിലപ്പോൾ കുട്ടികൾ മറ്റേ കുട്ടികളോട് പറഞ്ഞു വിചാരിക്കാം. ഒരു വരി ഇതുമാതിരിയുള്ളത് കേട്ടാൽ മതി മറ്റേ കുട്ടികളുടെ മനസ്സിൽ എൻ്റെ അമ്മയ്ക്ക് ഇതിനൊന്നും നേരെയില്ല, അതിൻ്റെ അമ്മ അവൻ്റെ അമ്മ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തിരുന്നു, കഥ പറഞ്ഞു കൊടുക്കുന്നു, തലോടുന്നു, തലമുടി പിന്നി കൊടുക്കുന്നു, പൗഡർ ഇട്ട് കൊടുക്കുന്നു, എല്ലാം അമ്മ ചെയ്യുന്നു. എൻ്റെ അമ്മയാണെങ്കിൽ രാവിലെ എണീറ്റ് ഹറി ബറി ധൃതി പിടിച്ച് ഓഫീസിൽ പോയി ഞങ്ങൾക്കുള്ളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് പോകും. ജോലിക്കാരി അവിടെയുണ്ട്, ബസ് വരും, ബസ്സിൽ ഞങ്ങളെ കയറ്റി വിടും, വൈകുന്നേരം വരുമ്പോൾ ജോലിക്കാരിയുണ്ട്. അപ്പം ഞങ്ങളുടെ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒന്നും നോക്കാൻ നേരമില്ല. അവർക്ക് എല്ലാവർക്കും പൈസയാണ്, കാശുണ്ടാക്കണം, ശരിയാണ്, അതൊന്നും വേണ്ടെന്നല്ല. അപ്പം ഈ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ നിറയുക, അവരുടെ ക്ലാസ്സിലെ 10, 30, 35 കുട്ടികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ആയിരിക്കും കൂടുതൽ സംസാരിക്കുക. ആ സംസാരിക്കുന്നതിൽ നിന്നെല്ലാം ഈ കുട്ടി കണ്ടെത്തുന്ന ഒരു കാര്യം, ആ കുട്ടികളുടെ എല്ലാം അമ്മയും അച്ഛനും ആ കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു, ഊർജം ചെലവഴിക്കുന്നു, കുട്ടികളുടെ കൂട്ടത്തിൽ കളിക്കുന്നു, ചിരിക്കുന്നു. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും അതിനൊന്നും നേരെയില്ല. ഇതാണ് ഈ കുട്ടികൾ കൺക്ലൂഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാനായിട്ടുള്ള ഒബ്സർവേഷൻ ഉണ്ടാക്കുന്നത്. അത് കഴിയുമ്പോഴാണ് ഒരു 10+1+2 ആകുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം പുറത്ത് നിന്ന് ഏതെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും പുറത്ത് നിന്നുള്ളവർ കൊടുക്കുന്നു. നിന്നെ പോലെ സൗന്ദര്യമുള്ള കുട്ടികൾ, നിന്നെ പോലെ കഴിവുള്ള കുട്ടികൾ, നിന്നെ പോലെ നല്ലോണം പഠിക്കുന്ന കുട്ടികൾ, ഇതുമാതിരി ഒരു കുട്ടിയെ കാണുമ്പോഴാണ് എനിക്ക് കൊതിയാവുന്നത് എൻ്റേതാക്കണമെന്ന്. ഈ ഒരൊറ്റ വരി മതി ആ പെൺകുട്ടിയെ ട്രാപ്പിലാക്കാൻ. ഇത് നമ്മളുടെ വീട്ടിൽ മാത്രമല്ല, നമ്മളുടെ വീട്ടിലെ പട്ടിയുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്, എൻ്റെ വീട്ടിലെ പട്ടി, എൻ്റെ വീട്ടിൽ പട്ടികളില്ല, എൻ്റെ വീട്ടിലെ പട്ടിക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഒരു ചെറിയ തലോടലും സ്നേഹപ്രകടനവും കൊടുത്തില്ലെങ്കിൽ ആ പട്ടി ഇൻസിഡൻ്റലി അടുത്ത വീട്ടിലേക്ക് പോയി, അവിടെ ഭക്ഷണം കിട്ടി, അവിടെ ഈ പട്ടിക്ക് വേറെ ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനും അതിനെ ഒന്ന് തലോടാനും അടുത്ത വീട്ടുകാർ റെഡിയാണെങ്കിൽ ഈ പട്ടി എൻ്റെ വീട്ടിൽ നിന്ന് സാവധാനത്തിൽ അടുത്തവൻ്റെ വീട്ടിലേക്ക് പോകും. കയറൂരി വിട്ട, ചങ്ങല വിട്ട നിമിഷം അത് അടുത്ത വീട്ടിലേക്ക് പോകും. അത് മൃഗജന്യമായ പ്ലസ് മനുഷ്യജന്യമായ സ്വഭാവമാണ്, സ്വതസിദ്ധ ഭാവമാണ്. അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ, നല്ല വാക്കുകൾ പറയാൻ, നല്ല കഥകൾ പറയാൻ, ഒന്ന് തലോടാൻ, ഒന്ന് താരാട്ട് പാടാൻ, ഒന്ന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, ഒന്ന് ചോറ് വിളമ്പി കൊടുക്കാൻ, ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ കൂടെ ഇരിക്കാൻ, ഓരോ ദിവസവും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരിക്കാൻ, അതിനൊന്നിനും അമ്മയ്ക്ക് നേരെയില്ല, അച്ഛന് നേരെയില്ല. പിന്നെ എന്തിന് ഞങ്ങളെ ഉണ്ടാക്കി ഈ ഭൂമിയിൽ കൊണ്ടുവന്നു? ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്ന്. പിന്നെ എന്തിന് ഞങ്ങളെ കൊണ്ടുവന്നു? ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെയൊക്കെ അമ്മയും അച്ഛനും നല്ലോണം നോക്കുന്നുണ്ട്, കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഞങ്ങളുടെ അമ്മയ്ക്കും അച്ഛനൊന്നും അതിന് നേരെയില്ല. രാവിലെ അവർ ഓഫീസിൽ പോകുന്നു കുറേ പൈസ ഉണ്ടാക്കാൻ. ഇന്ന കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ എന്ന് ആണ് അമ്മയും അച്ഛനും എപ്പോഴും ചോദിക്കുക. എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ എത്ര ദുരിതം അനുഭവിച്ചു, വേദന അനുഭവിച്ചു, പട്ടിണി കിടന്നു, ചെരുപ്പില്ലാതെ നടന്നു. ഒരു ഡ്രസ്സിലാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്നത്. നിനക്കതിൻ്റെ വല്ല കുറവുണ്ടോ? നിനക്ക് ചെരുപ്പില്ലേ? നിനക്ക് നിന്നെ സ്കൂളിൽ കൊണ്ടാക്കാൻ സ്കൂൾ വണ്ടിയില്ലേ? നിനക്ക് ടിഫിൻ ബോക്സ് ഇല്ലേ? നീ പറയുന്ന ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ? നിനക്ക് എന്തിൻ്റെ കുറവാണ്? അമ്മയും അച്ഛനും അനുഭവിച്ച എന്തെങ്കിലും നീ അനുഭവിക്കുന്നുണ്ടോ? അച്ഛനും അമ്മയും ഓഫീസിൽ പോകുന്നത് കൊണ്ടല്ലേ നിനക്ക് ഇതെല്ലാം ലഭിക്കുന്നത്? ഇത് ആ കുട്ടിയെ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. രണ്ട് പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞത് മാതിരി പറഞ്ഞാൽ പിന്നെ ആ കുട്ടി പ്രതികരിക്കില്ല. പിന്നെ തലയിലെഴുത്ത് എന്ന് പറഞ്ഞ് ആ കുട്ടി ജീവിക്കും. ഓർമ്മിക്കുക, കഴിഞ്ഞ ദിവസം ഒരു കോളേജിൻ്റെ മുമ്പിൽ ബസ് സ്റ്റോപ്പിൽ ആൺകുട്ടികളോട് ചേർന്ന് കിസ് ചെയ്യുന്ന പെൺകുട്ടികളുടെ ചിത്രം കണ്ടതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. കൊറോണയ്ക്ക് മുമ്പാണത്. അപ്പുറത്തും ഇപ്പുറത്തും ആൺകുട്ടികളും പെൺകുട്ടികളും കണ്ടുകൊണ്ടിരിക്കെ ഒരു ചളിപ്പുമില്ലാതെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ
ചെറുപ്പക്കാരി ഞാൻ പറഞ്ഞ 16ഓ 17ഓ 18ഓ വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ. അവരുടെ ശരീരം അവർ തുറന്ന് കാണിക്കുന്നു ഈ പയ്യന്മാർക്ക്. ആൺകുട്ടികൾക്ക് എപ്പോഴും ഫിസിക്കൽ അട്രാക്ഷനാണ്, പെൺകുട്ടികൾക്ക് എപ്പോഴും മെന്റൽ അട്രാക്ഷനാണ്. പെൺകുട്ടികൾ എപ്പോഴും നോക്കുന്നത് മനസ്സാണ്, ആൺകുട്ടികൾ എപ്പോഴും നോക്കുന്നത് ശരീരമാണ്. ആ ശരീരത്തിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അതേ ആൺകുട്ടി ആ പെൺകുട്ടിയോട് പറയും, ഞാൻ വിളിച്ചപ്പോൾ നീ വന്ന മാതിരി വേറെ വല്ലവരും വിളിച്ചാലും നീ പോവില്ലേ, നിന്നെ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു, നീ അബോർഷൻ നടത്തിയിട്ട് നീ ജീവിക്കാൻ നോക്കുക, അമ്മയുടെ അടുത്ത് പോ. ഇത് വളരെ കോമൺ ആണ്. ഹിന്ദു കുട്ടികൾക്കാണ് ഇത് സംഭവിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഹിന്ദു കുട്ടികൾക്കാണ്. മറ്റ് മുസ്ലിം കുട്ടികൾക്ക് ഇത് സംഭവിക്കില്ല. സംഭവിച്ചാൽ ആ വീട്ടിൽ കയറ്റില്ല, കൊന്ന് കൊല വിളിക്കും അവിടെയുള്ള യുവാക്കള്. അതേപോലെ ക്രിസ്ത്യാനികൾക്ക് പരിധിവരെയും സംഭവിക്കില്ല, എന്നാലിപ്പോൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ മക്കൾക്ക് വേണ്ടി സമയവും ഊർജവും ചെലവഴിക്കാൻ നമ്മളുടെ ധർമ്മശാസ്ത്രം പറയുന്നു. മക്കളെ ധീരരും വീരരുമാക്കാൻ മാതാവിൻ്റെതാണ്. വീരശിവജിയെക്കുറിച്ച് മൗണ്ട് ബാറ്റൺ പ്രഭു പറഞ്ഞത് ഞാൻ ഇന്നലെ വായിച്ചു. ലോർഡ് മൗണ്ട് ബാറ്റൺ പറഞ്ഞത്, ശിവജിയെപ്പോലെ ഒരു ഭരണാധികാരി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു എങ്കിൽ, ശിവജിയെപ്പോലെ ഒരു ഭരണാധികാരി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾ ഈ ഭൂലോകത്തെ മാത്രമല്ല ഈ പ്രപഞ്ചത്തെ തന്നെ ഭരിക്കുമായിരുന്നു അനവധി നൂറ്റാണ്ടുകളെന്ന്. അനവധി നൂറ്റാണ്ടുകൾ എന്ന വാക്കാണ് അയാൾ ഉപയോഗിച്ചത്. ഭൂലോകത്തെ മാത്രമല്ല പ്രപഞ്ചത്തെ തന്നെ ഞങ്ങൾ ഭരിക്കുമായിരുന്നു ശിവജിയെ പോലെ ഒരു ചക്രവർത്തി ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിൽ. ആ ശിവജിയെ ശിവജിയാക്കിയത് അമ്മയാണ്. വിവേകാനന്ദ ശിഷ്യന്മാരെ, രാമകൃഷ്ണ പരമഹംസ വിവേകാനന്ദനെയും ശിഷ്യന്മാരെയും രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യന്മാരാക്കിയത് ശാരദാദേവിയാണ്. അമ്മയാണ്, അമ്മയാണത് ചെയ്യുന്നത് സത്യത്തിൽ. അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ കുട്ടികൾക്ക് ജന്മം നൽകി ജോലിക്കാരിയെ ഏൽപ്പിച്ചു പോകുമ്പോൾ സാമ്പത്തികമായിട്ടും സൗകര്യവും ഭൗതിക സുഖങ്ങളും എല്ലാം നമുക്ക് ധാരാളം ലഭിക്കും. പക്ഷേ ജീവിതത്തിലെ പലതും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുക. ഞാൻ പറയുന്നത് അതേപോലെ സ്വീകരിക്കേണ്ട. ഇന്ന് ഹിന്ദു സമൂഹത്തിന് സംഭവിക്കുന്നത് ഇതാണ്. ഓരോ ദിവസവും നൂറുകണക്കിന് ലവ് ജിഹാദ് നടക്കുന്നത് രജിസ്റ്റർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓരോ ദിവസവും ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ലവ് ജിഹാദ് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടികൾ നന്നായിട്ട് ജീവിക്കില്ല, അതോടുകൂടി കഴിഞ്ഞു, അവരുടെ ജീവിതം കഴിഞ്ഞു. കാരണം അമ്മയ്ക്കും അച്ഛനും ഒന്നും മക്കളെ ജന്മം നൽകി നല്ല രീതിയിൽ വളർത്താനൊന്നുള്ള നേരമില്ല. നമ്മുടെ ധാർമ്മികത പഠിപ്പിക്കുന്നില്ല, ആത്മീയത പഠിപ്പിക്കുന്നില്ല, ജീവിതം പഠിപ്പിക്കുന്നില്ല, അവർ സ്കൂളിൽ പോയി പഠിക്കുന്നുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ധർമ്മശാസ്ത്ര സന്ദേശം പ്രായോഗിക ധർമ്മശാസ്ത്ര സന്ദേശമാവട്ടെ. പ്രണാമം, നമസ്കാരം.